ഹലോ ഗൈസ്, എല്ലാവർക്കും റഡാർ പെറ്റ്സുവിടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുന്നുകുളത്തെ ഹിഷാമിക്കയുടെ എക്സോട്ടിക് പെറ്റ്സിനെ പരിചയപ്പെടാനായിട്ടാണ് നമ്മുടെ എന്ത് എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഇക്കാനെ നമ്മുടെ ഒരു ഷോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇക്ക നമ്മുടെ ഒരു ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇക്ക എത്ര വർഷങ്ങളെ നമ്മുടെ ഈ എക്സോട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് കടന്നിട്ട്? നമ്മൾ ചെറുപ്പം മുതലേ കളക്ട് ചെയ്യുന്നതാണ്. ഒരു 10th പഠിക്കുന്ന കാലം മുതലേ ഓരോന്ന് കളക്ട് ചെയ്തിട്ട് ഉള്ള ജീവികളാണ്. ഒരുപാട് കാലമായിട്ടുള്ളതാണ്. ഒരുപാട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള പെറ്റ്സുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതാണ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇതേപോലത്തെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം ആയിരിക്കും. കാരണം ഇത്രയധികം എക്സോട്ടിക് ഐറ്റമിനെ പരിചയപ്പെടുത്തിയുള്ളൊരു വീഡിയോ വേറെ ഉണ്ടാവില്ല. അപ്പം അതിനായിട്ട് പരമാവധി നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഇക്കടക്കുള്ള എല്ലാ പെറ്റ്സിനും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇക്ക നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് നമ്മുടെ ഇതിലേക്ക് കടന്നിട്ട് എല്ലാ പെറ്റ്സിനും പ്രേക്ഷകർക്കും പരിചയപ്പെടുത്തിയാലോ? ശരി, വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പെറ്റ്സിനെ പരിചയപ്പെടാം. ഇത് മർമോസെറ്റ് മങ്കി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. പോക്കറ്റ് മങ്കി എന്നും പറയും. ഇത് മങ്കി വെറൈറ്റിയിലെ ഏറ്റവും ചെറിയ ബ്രീഡാണ് ഇവർ. ഇതിപ്പോൾ നമ്മളെ കയ്യിലുള്ള ബേബീസാണ്. ഒരു 7-6 ആവുന്നുള്ളൂ, 1.5 ആവണം അവർ അഡൽട്ട് ആവാൻ. ഇവർക്ക് പിന്നെ ഇവരേതായ ഒരു ഫുഡുണ്ട്, മർമോസെറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കൊടുക്കുക, പിന്നെ ഫ്രൂട്ട്സും കൊടുക്കുക. നന്നായി ഇണങ്ങും നമ്മളായിട്ട്. നല്ല പെറ്റാണ്, നല്ല ഹൈപ്പറായിട്ട് ആക്റ്റീവാണ്. ഫുൾ ടൈം നല്ല പ്ലേഫുള്ളായിട്ട് നിൽക്കും ഇവർ. പോക്കറ്റ് മങ്കി ആണല്ലേ? ശരി, പോക്കറ്റ് മങ്കി എന്നാണ് പറയുക. പൊതുവേ കറക്റ്റ് മർമോസെറ്റ് മങ്കി എന്നാണ് പേര് അവരെ. ഓക്കെ. ഇത് ഫെറക്റ്റ്, ഇത് കാർണിവോറസ് ആണ്. ഇവർക്ക് ഇറച്ചി ഡെയിലി മസ്റ്റാണ്, ഫ്രഷ് മീറ്റ് വേണം. പിന്നെ നന്നായി കളിക്കും, നല്ല എനർജറ്റിക്കാണ് ഇവർ. ഇവർ എല്ലാ കളറിലും വരുന്നുണ്ട്. ഒരു 75,000-70,000 ഒക്കെ പേറിന് വിലയുണ്ട്. ഇവർ നമ്മുടെ നാട്ടിലത്തെ ബ്രീഡല്ല, പക്ഷേ നന്നായിട്ട് ഇണങ്ങിയൊക്കെ ചെയ്യും നമ്മളായിട്ട്, മനുഷ്യരായിട്ട്. ഇതൊരു കീരിയാനത്തിൽപ്പെട്ട സംഭവമാണല്ലോ. അല്ല, കീരിയായിട്ട് ബന്ധമൊന്നും ഇല്ല ഇവർക്ക്. തീർച്ചയായിട്ടും പക്ഷെ കാണുമ്പോൾ നമുക്കൊരു കീരി പോലെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ മൂവ്മെന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ അഴിച്ചുവിട്ട് കഴിഞ്ഞാല് ഇതിപ്പോ ഇങ്ങനെ കെടുക്കുമ്പോ കീരി പോലെ തോന്നുന്നുള്ളൂ. ഇതിന്റെ കളറിനനുസരിച്ചിട്ടാണ് ഇതിന്റെ വില വരുന്നത്. ഇതിന്റെ കളർ കോമ്പിനേഷൻ എന്താ പറയണ്ട? ഇതിപ്പോ ആൽബിനോ ആണ്, റെഡ് ഐ ആണ്. ഓക്കെ. ഈ കളറിന് പിന്നെ എന്താ പറയാ, അറിയൂടാ. ഇത് കളറ് ചേഞ്ച് ആവുകയും ചെയ്യും. ഇത് ജർമ്മൻ അങ്കോറ എന്നുള്ള ഒരു ബ്രീഡാണ്. ഇതിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അതേപോലെ ചെവിയിലും മുഖത്തും എല്ലാം അതേപോലെ നല്ല ഹെയർ ഉണ്ടാവും. ഇത് കേരളത്തിൽ അധികം ഇല്ല, റയറാണ്. വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ. അത് 1-3 പേരുടെ കയ്യിൽ. എനിക്കിത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് കിട്ടിയത്. ഇതിപ്പോൾ ഏകദേശം 2 വയസ്സായിരിക്കുന്നു. ഫ്രണ്ടിലേക്ക് ഒന്ന് ഫേസ് കാണിക്കാൻ പറ്റുമോ? ഓക്കെ. നമ്മുടെ കേരളത്തിൽ വളരെ റയറായിട്ടാണ്. ഇത് കൂടുന്നാലും പെട്ടെന്ന് മരിക്കും സാധനം. ക്ലൈമറ്റ് ആയിട്ട് സെറ്റ് ആവാത്തത് കൊണ്ടൊക്കെ നമ്മൾ അത്രയും ഗ്രൂമ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന കാരണം നിൽക്കുന്നതാണ്. സെയിൽ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് കൊല്ലത്തിൽ 2 ഇതിനെ ബ്രീഡ് ചെയ്യും. അത് അവരെ ഹെൽത്തിന് ആവശ്യമാണ്. അപ്പൊ അതിലുണ്ടാവുന്ന ബേബീസ് നമുക്ക് ഓൾറെഡി ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും വേണമെന്ന്, അങ്ങനെ കൊടുക്കും. പിന്നെ ചേട്ടാ, നമ്മളിപ്പോ ഇത് പ്രേക്ഷകൻ എന്തായാലും ആദ്യമായിട്ട് കാണുന്ന ഒരു വെറൈറ്റി പെറ്റാണ്. ഇതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ്? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അങ്കോറയിൽ 3-4 വെറൈറ്റി ഉണ്ട്. ജർമ്മന്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് അങ്കോറ അങ്ങനെ പറയുന്നത്. ഇത് ജർമ്മനാണ്. ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ചെവി ഇതേപോലെ ഇരിക്കണം, ഫുള്ള് ഹെയർ വരണം, മുഖവും ഇതേപോലെ കവർ ചെയ്യണം, ഫർ ക്വാളിറ്റി ഇതുപോലെ വേണം. അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ഇതിൽ പിന്നെ ഫ്രഞ്ച് അങ്കോറ എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ നോർമലി കാണുന്നത്. അതിന് ഇതാ ഇത്ര ഇതിൻ്റെ ബാക്കിലേക്ക് മാത്രം ഹെയർ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തീരെ ഹെയർ ഉണ്ടാവില്ല. ഹെയർ ഉണ്ടാവില്ല. ഇതിന് എന്ത് വില കൊടുത്താണ് ചേട്ടൻ വാങ്ങിയത്? ഇത് ഞാൻ കളക്ട് ചെയ്യുമ്പോൾ അതിന് 18,000 വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ ബേബീസ് ആകുമ്പോൾ നമ്മൾ ഈ ചെറിയ വിലക്ക് ഇതേപോലെ 10-12, 15 ആ റേറ്റിനൊക്കെ ക്വാളിറ്റി അനുസരിച്ച് കൊടുക്കും. ഇത് പെറൂവിയൻ ഗിനിപ്പിക്ക് എന്നാ പറയാം ഇതിനെ. ഇത് സാധാ ഗിനിപ്പിക്കലിന് വ്യത്യാസം ഇതിന്റെ ഹെയർ തന്നെയാണ്. കണ്ടില്ലേ, വലിയ ലോങ് കോട്ടാവും, ഭയങ്കര നീളം ഉണ്ടാവും. ഇനി ഇത് വളരും, ഇതിന്റെ അടിയിൽക്ക് ഒരു 4-5 കൂടിയും സൈസ് വളരും. ഇതൊരു മെയിലാണ്. ഇതും കുറച്ച് റയർ ആയിട്ടുള്ള നോർമൽ ഗിനിപ്പിനെക്കാട്ടി നല്ല വ്യത്യാസമാണ്. ഇവരെ ഫുഡും ക്യാപ്സിക്കും ഇതൊക്കെ നന്നായി കൊടുക്കണം ഇവർക്ക്. വെജിറ്റബിൾ സലാഡൊക്കെ ഡെയിലി ആവശ്യമാണ് ഇവർക്ക്. ഇവരെ ഹെയർ കോട്ട് നമ്മൾ നേരത്തെ റാബിറ്റ്സിന് കേട്ടില്ലല്ലോ, അവർക്കും നമ്മുടെ സാധാ റാബിറ്റ്സിന് കൊടുക്കുന്ന അതേ ഫുഡ് തന്നെയാണ്. ആ റാബിറ്റ്സിന് അത് മതി, റാബിറ്റ് പെല്ലറ്റും അതുപോലെ പുല്ലും മാത്രമേ അവർക്ക് കൊടുക്കുള്ളൂ, വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് നല്ല വെജിറ്റബിൾസും ഇതൊക്കെ വേണം. ഓക്കെ. ഇതിനെ ചേട്ടാ ഇതിൻ്റെ സ്ഥലം, കറക്റ്റ് സ്ഥലം എവിടെയാണ്? ഇത് പെറൂവിയൻ ഗിനിപ്പിക്കുന്ന പറയാം, പെറു ആവുമെന്ന് വിചാരിക്കുന്നു, അത്രേ അറിയുള്ളൂ നമുക്ക്. ഇതിൻ്റെ പേരങ്ങനെ പെറൂവിയൻ ഗിനിപ്പിക്ക്. ഇത് പ്രയറി ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പീഷ്യസ് ആണ്. ഇത് നോർത്ത് അമേരിക്കയിലെ പുൽമേടുകളിൽ കാണുന്ന ഒരു ജീവിയാണ്. ഇതും വളരെ റെയറാണ്, നമ്മളെ കേരളത്തിൽ അധികം വന്നിട്ടുള്ളത്. ഇത് വെജിറ്റബിള് അതുപോലെ പുല്ല്, റാബിറ്റിൻ്റെ പെല്ലറ്റ് ഒക്കെ കൊടുക്കാം നമുക്ക്. ഇത് വെജിറ്റേറിയനാണ്.
നന്നായിട്ട് ഇണങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ കരയും, നന്നായിട്ട് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കും നായ കരയുന്ന പോലൊക്കെ. ഇത് ഇഗ്വാന എന്ന് പറയാം. അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതിൽ ഗ്രീൻ കളറാണ്. ഇത് ഇത് വെജിറ്റബിൾസ് ആണ് വരെ മെയിൻ ഫുഡ്. ഇത് ചെറുതാണ്, ഒരു 4-5 മാസമായിട്ടുള്ളൂ പ്രായം. ഇത് വെജിറ്റബിൾസ് ആണ്, മത്തങ്ങ, അതുപോലെ ക്യാരറ്റ് ഒരുവിധം, പിന്നെ മുരിങ്ങടയിലൊക്കെ നന്നായി കഴിക്കും അവർ. വില 5000 മുതൽ പല റേഞ്ചുണ്ട് ഇത് കളേഴ്സിനനുസരിച്ചിട്ട്. ഇത് ലോപ്പ് വെറൈറ്റി എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ലോപ്പ് റാബിറ്റ്. അതിൽ കുറേ വെറൈറ്റി ഉണ്ട്. അതിൽ മിനി ലോപ്പാണ് ഇത്. ഇതിൻ്റെ ചെവി ഇങ്ങനെ താഴേക്ക് ആടിൻ്റെ ഒക്കെ ചെവി എടുക്കുന്ന പോലെ ഉണ്ടാവും. ഫേസ് ഇങ്ങനെ ആപ്പിളിൻ്റെ ഷേപ്പിൽ ഉണ്ടാവും. മൊത്തത്തിൽ റൗണ്ട് ഷേപ്പാവും. മിനി ലോപ്പ് എന്നാണ് പറയുക. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, നല്ല റയറുമാണ്. കേരളത്തിൽ വേറെ ആരെങ്കിലും അധികം ഇല്ല തോന്നുന്നു. അധികം കണ്ടിട്ടില്ല. ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നു. വില 35,000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ ഒരു പെയർ. ഇത് നേരത്തെ പരിചയപ്പെടുത്തിയ മിനി ലോപ്പിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ആ ലോപ്പ് ബ്രീഡിൽ തന്നെ പെട്ട ഫുസി ലോപ്പ് എന്ന് പറയാം. ഇതിന് കുറച്ചും കൂടി ഹെയർ ഉണ്ടാവും മേലും തലയിലൊക്കെ. ഇതാ സെയിം തന്നെ ലോപ്പ് തന്നെ, പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസമല്ല ഫുസി ലോപ്പ് എന്ന് പറയും. ഇതും ഏകദേശം ആ റേഞ്ച് തന്നെ വരുന്നുണ്ട്. വില 35,000 രൂപയുടെ അടുത്ത് ആയിട്ടുണ്ട്. ഞാൻ എനിക്കിത് കിട്ടിയത് പൂനെന്നാണ് ചേട്ടാ. ഇതിന്റെ ബ്രീഡിംഗ് നമ്മൾ നേരത്തെ കുറച്ച് റാബിറ്റ്സിനെ കണ്ടു. അതിന്റെ സെയിം ബ്രീഡിംഗ്? എല്ലാ ബ്രീഡ് റാബിറ്റ്സ് ഒക്കെ ഒരേപോലെ തന്നെ. അവർക്ക് ആകെ 30 ദിവസം ഉള്ളൂ പ്രഗ്നൻസി ഡേറ്റ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റ് ആവുകയും ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ബ്രീഡ് ചെയ്യില്ല. നമ്മൾ പെറ്റായിട്ടാണ് വളർത്തുന്നത് ഇവിടെ. പിന്നെ അവരെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം അവരെ മേറ്റ് വെച്ച് ബ്രീഡ് ചെയ്യിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിലുണ്ടാവുന്ന ബേബീസ് നമ്മൾ അങ്ങനെ കൊടുക്കും. പിന്നെ ഇതേപോലെ ഈ ചെവി ഇങ്ങനെ തൂങ്ങി കിടക്കും ആടിന്റെ മാതിരി. തലയും കുറച്ചുകൂടി ഉരുണ്ടിട്ടുണ്ടാവും. അതാണ് ഇതിന്റെ ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഹെയറും വേണം. സാധാ നോർമൽ റാബിറ്റ്സ് ആകുമ്പോൾ ഫേസ് ഇങ്ങനെ കൂർത്തിട്ടുണ്ടാവും. ഇവര് ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു ആപ്പിൾ പോലെ ഉരുണ്ടിട്ടുണ്ടാവും. അതാണ് ഈ ലോപ്പ്. ഇത് അബിസീനിയൻ ഗിനി പിഗ് എന്നാ പറയാ. ഇത് കുറച്ച് മറ്റേനെക്കാട്ടും ചെറിയ ഷോർട്ട് ഹെയറാവും. പക്ഷേ ബോഡിയിൽ ഈ ചുഴികൾ ഒരുപാടുണ്ടാവും. മറ്റേന് കുറവാകും ചുഴി. ഇതിന് ഷോർട്ട് ഹെയറും ചുഴികൾ കൂടുതലും രോമങ്ങനെ എണീറ്റ് നിൽക്കുകയും ചെയ്യും കുറച്ചും കൂടി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതധികം പ്രൈസൊന്നുമില്ല. പ്രൈസ് കുറഞ്ഞൊരു വെറൈറ്റിയാണ്. വേറെ 3000 രൂപ അത്രയൊക്കെ വരുന്നുണ്ടാവും. ഇതെനിക്ക് കിട്ടിയത് ബാംഗ്ലൂരിൽ തന്നെയാണ് ഇത് എനിക്ക് കിട്ടിയത്. ഇതും നോർമൽ പുല്ലും പെല്ലറ്റും ഒക്കെ കൊടുത്താൽ മതി ഇതിന്. അധികം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡുകളൊന്നും വേണ്ട. പെറൂവിയന് പിന്നെ അതിൻ്റെ ആ ഹെയറിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപ്സിക്കും കുക്കുംബറും ബീട്രൂട്ടും സലാഡും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യനായിട്ട് അധികം ഇണങ്ങുന്നില്ല. ഇവര് ഫുഡ് കഴിക്കാൻ വരും, നമ്മുടെ കയ്യിൽ ഫുഡ് കഴിക്കാൻ പോകുന്നല്ലാതെ വേറെ കൂടുതലായിട്ട് പറ്റാവുന്നില്ല. ഇത് ഷുഗർ ഗ്ലൈഡർ. ഇത് അതിൻ്റെ ബേബീസാണ്. ഏകദേശം 1 മാസമായി ഉണ്ടാവും. ഇതിൻ്റെ മെയിൻ ഫുഡ് സെർലാക്കാണ്. പിന്നെ ഫ്രൂട്ട്സും മധുരമുള്ള എല്ലാ ഫ്രൂട്ട്സും ഇവർ കഴിക്കും. ഇത് നന്നായി ഗ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പറക്കുകയും ചെയ്യും. നമുക്ക് ഗ്ലൈഡ് ചെയ്യുന്ന കാണിച്ചു തരാം. പറയാ ഇതിന് മീൽ വേംസ് എന്ന് പറഞ്ഞിട്ടുള്ള പുഴുക്കളൊക്കെ ഉണ്ട് നമ്മൾ കളിച്ചെറിയുന്നത്. അത് പിന്നെ ക്യാരറ്റൊക്കെയാണ് അവരെ ഫുഡ്. കുറച്ചേ കഴിക്കുള്ളൂ. നല്ല ഫ്രണ്ട്ലിയാണ്. ഒരു ഡ്രാഗൺ പോലെ ഒരു വെറൈറ്റി, ഒരു പല്ലിവർഗത്തിൽപ്പെട്ട ഒരു സ്പീഷ്യസാണ്. അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതാ പറഞ്ഞത്, മീൽ വേംസ് എന്ന് പറയും. ചെറിയ പുഴുക്കളുണ്ട് നമ്മൾ കളിച്ചെറിയത് ഉണ്ടാക്കുന്നത്. അത് മനുഷ്യരും കഴിക്കും. അത് അതാണ് ഇവർക്ക് കൊടുക്കുക, സൂപ്പർ വേംസ്, മീൽ വേംസ്.
പിന്നെ ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നും. പിന്നെ ചെറിയ പാറ്റകളൊക്കെ പിടിച്ചിട്ട് കൊടുത്താൽ അതും കഴിക്കും, പുളിച്ചാടിയൊക്കെ കഴിക്കും. ഈ ടൈപ്പ് ഹോഴ്സിന് മിനിയേച്ചർ എന്നാ പറയാം, മിനിയേച്ചർ ഹോഴ്സ് എന്ന്. ഇവര് 38 ഇഞ്ചിൽ താഴെ ഹൈറ്റ് വരുള്ളൂ. 38 ഇഞ്ചിൽ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ അത് പോണി. പിന്നെ 58 ഇഞ്ചിൽ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ഹോഴ്സ്. അങ്ങനെ ഹോഴ്സിൽ 3 കാറ്റഗറി ഉണ്ട്. ഇത് മിനിയേച്ചർ, അതായത് 38 ഇഞ്ചിൽ താഴെ വരുന്ന ഹോഴ്സുകൾക്ക് മിനിയേച്ചർ ഹോഴ്സ് എന്നാ പറയും. ഇത് കഴിഞ്ഞാലാണ് ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലുപ്പം കൂടിയതാണ് പോണി എന്ന് പറയുന്നത്. ഇതിപ്പോ ഈ കാട്ടിന് യൂസ് ചെയ്യുന്ന അതേപോലെ ചെറിയ രീതിയിലുള്ള റൈഡൊക്കെ പറ്റും. ചേട്ടാ, നമുക്ക് അതിനകത്ത് റൈഡ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഒരു മെയിൽ ഹോഴ്സാണ്, ഏകദേശം 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളു, കുട്ടിയാണ്. ഇത് കേരളത്തിൽ തന്നെ പ്രസവിച്ച് വളർന്ന കുതിരയാണ്. എക്വൈൻ ക്ലബ് കേരള എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂര് മുണ്ടൂരുള്ള അലിക്കാട് അവരെ ക്ലബ്ബിൽ പ്രസവിച്ച് വളർന്ന കുട്ടിയാണ്. ഇതിപ്പോൾ ട്രെയിനിങ് ഒന്നും ആയിട്ടില്ല, ചെറിയ കുട്ടിയാണ്. ഇപ്പോൾ ഏകദേശം 62 ഹൈറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനിയും വളരും ആള്, നല്ല ഇണക്കാണ് ആള്. ഇപ്പോൾ ഹോഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളെ കൂട്ടുകാരനാണ്, അസ്ലം എന്നാണ് പേര്. ആളാണ് അതിൻ്റെ ട്രെയിനിങ്ങും ഇതൊക്കെ ചെയ്യുന്നത് ചാവക്കാടുള്ള. ആൾ കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തും ട്രെയിനിങ് കുതിരക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇക്കയുടെ എക്സോട്ടിക് പെറ്റിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് തന്നെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇക്കയ്ക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങൾ കൊടുക്കാനുണ്ട് ഈ ഒരു അവസരത്തിൽ? നിർദ്ദേശം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ എക്സോട്ടിക് പെറ്റ്സ് കളക്ട് ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മൾ എവിടെ കിട്ടും, പിന്നെ അതിൻ്റെ ഫുഡിൻ്റെ ഡയറ്റും അവർക്ക് കൊടുക്കുന്ന ഫുഡുകളൊക്കെ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എൻ്റെ നമ്പർ ഇതിൽ ഇക്കയുടെ നമ്പർ ഞാൻ വീഡിയോയിലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്തേക്കാം, നമുക്ക് നമ്മുടെ എപ്പിസോഡും കൂടി വൈൻഡപ്പ് ചെയ്തല്ലോ. അപ്പോൾ എന്തായാലും ഇക്ക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കൊണ്ടൊരു ബൈ കൊടുത്തു. ബൈ.